ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 1999 ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസിലെ ഒരു മീറ്റിംഗിൽ ഇന്ത്യ ഒരു ചന്ദ്ര ദൗത്യം നടത്തണമെന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നു. ശേഷം ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആ ആശയവുമായി മുന്നോട്ടു പോയി. 2003 പല മേഖലകളിലുള്ള 100 ശാസ്ത്രജ്ഞന്മാർ ഈ ആശയത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ISRO ഈ മിഷൻ ചെയ്യാൻ പ്രാപ്തമാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. അതേ വർഷം തന്നെ ഗവൺമെന്റ് അതിനുള്ള പെർമിഷനും നൽകി. 5 തയ്യാറെടുപ്പിന് ശേഷം 2008 Chandrayaan-1 വിക്ഷേപിച്ചു. Chandrayaan-1 പ്രധാനമായും 2 ഉണ്ടായിരുന്നത്, ഓർബിറ്ററും ഇമ്പാക്ടറും. ചന്ദ്രനെ തുടർച്ചയായി വലം വെച്ചുകൊണ്ട് നിരീക്ഷിക്കുന്ന ഉപകരണമാണ് ഓർബിറ്റർ. ടെറൈൻ മാപ്പിംഗ് ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജർ, ലൂണാർ ലേസർ റേഞ്ചിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഹൈ എനർജി ഗാമ എക്സ്റേ സ്പെക്ട്രോമീറ്റർ, നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ എന്നീ ഉപകരണങ്ങളാണ് ഓർബിറ്ററിൽ ഘടിപ്പിച്ചിരുന്നത്. ഓർബിറ്ററിനുള്ളിൽ ഘടിപ്പിച്ചിരുന്ന മറ്റൊരു ഉപകരണമാണ് ഇമ്പാക്ടർ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചെന്നിറങ്ങുന്ന ഉപകരണമാണ് ഇമ്പാക്ടർ. ഏകദേശം 1 ഈ ഓർബിറ്റർ പ്രവർത്തിച്ചത്. ഈ കാലയളവിൽ ഇത് ചന്ദ്രനെ 3400 കൂടുതൽ തവണ വലം വയ്ക്കുകയും അതോടൊപ്പം തന്നെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൻ്റെ 70,000 ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. ഓർബിറ്ററിലെ സ്പെക്ട്രോമീറ്ററിൽ നിന്ന് ശേഖരിച്ച ഡേറ്റയും ഇമ്പാക്ടറിൽ നിന്ന് ലഭിച്ച ഡേറ്റയും പരിഗണിച്ച് നോക്കിയപ്പോഴാണ് ചന്ദ്രനിൽ ജലമുണ്ടെന്ന് മനസ്സിലാക്കിയത്. ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പേടകമിറക്കേണ്ടത് അനിവാര്യമായതിനാലാണ് Chandrayaan-2 തീരുമാനിച്ചത്. ലാർജ് ഏരിയ സോഫ്റ്റ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ, സോളാർ എക്സ്റേ മോണിറ്റർ, ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ, ടെറൈൻ മാപ്പിംഗ് ക്യാമറ 2, ഓർബിറ്റർ ഹൈ റെസൊല്യൂഷൻ ക്യാമറ എന്നീ അഡ്വാൻസ്ഡ് ആയ ഒരുപാട് ഉപകരണങ്ങൾ Chandrayaan-2 ഉണ്ടായിരുന്നു. അതിനു പുറമെ Chandrayaan-2 വിക്രം എന്ന ലാൻഡറും പ്രഗ്യാൻ എന്ന റോവറും ഉണ്ടായിരുന്നു. ഓർബിറ്റർ ചന്ദ്രനെ വലം വയ്ക്കുമ്പോൾ അതിൽ നിന്നും ലാൻഡർ വേർപെട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യും. ശേഷം ലാൻഡറിൽ നിന്നും പ്രഗ്യാൻ റോവർ പുറത്തു വരും. ഈ റോവർ ചന്ദ്രന്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച് നിരീക്ഷണങ്ങൾ നടത്തും. ഈ ലാൻഡറിലും ചന്ദ്രന്റെ ഉപരിതല താപനില മനസ്സിലാക്കാനുള്ളതും മൂൺക്വേക്ക് ഡിറ്റക്ട് ചെയ്യാനുള്ളതും അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാനുള്ളതുമെല്ലാമായ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഓർബിറ്ററിൽ നിന്ന് വേർപെട്ട് ചന്ദ്രനിൽ വന്നിറങ്ങുന്ന സമയത്ത് ലാൻഡറിൽ ചില തകരാറുകൾ ഉണ്ടായി. നിർഭാഗ്യവശാൽ അത് തകർന്നു. ഈ പരാജയത്തിൽ നിന്നും തെറ്റുകൾ മനസ്സിലാക്കി വീണ്ടും ഈ മിഷൻ ചെയ്യാൻ ISRO തീരുമാനിച്ചു. 2023 July 14 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ച് GSLV Mark 3 റോക്കറ്റിൽ വിജയകരമായി Chandrayaan-3 വിക്ഷേപിച്ചു. ഈ മിഷനിൽ ഒരു ഓർബിറ്ററില്ല, കാരണം Chandrayaan-2 ഓർബിറ്റർ ഇപ്പോഴുമുണ്ട്. അത് തന്നെയാണ് ഈ മിഷനിലും അവരുപയോഗിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയുള്ള വെറും ഒരു സാറ്റലൈറ്റ് ആയിട്ടായിരിക്കും പ്രൊപ്പൽഷൻ മോഡ്യൂൾ പ്രവർത്തിക്കുന്നത്. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലാൻഡറും റോവറും Chandrayaan-2 ഉണ്ടായിരുന്നതിന് സമാനമാണ്. വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും കുറച്ചുകൂടി മെച്ചപ്പെടുത്തി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. Chandrayaan-2 പറ്റിയ തെറ്റുകളെ എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് Chandrayaan-3 ലാൻഡറും റോവറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. Chandrayaan-3 ഒരുപാട് പുതിയ സേഫ്റ്റി സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. കൃത്യമായി ഒരു ലക്ഷ്യസ്ഥാനത്തിൽ ലാൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് Chandrayaan-2 നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ Chandrayaan-3 ലക്ഷ്യസ്ഥാനത്തിൽ ലാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ പോലും കൃത്യമായി അത് സമീപത്തുള്ള മറ്റൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ തക്കവണ്ണമാണ് നിർമ്മിച്ചിരിക്കുന്നത്. സഞ്ചരിക്കുന്ന വേഗതയും ദൂരവും ഒക്കെ കൃത്യമായി കണക്കുകൂട്ടാൻ ലേസർ ഡോബ്ലർ വെലോസിമീറ്റർ എന്നൊരു പുതിയ ഉപകരണവും ലാൻഡറിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ആയ ഒരുപാട് പുതിയ സംവിധാനങ്ങൾ ഈ ലാൻഡറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കൃത്യമായി പ്രവർത്തിച്ചാൽ Chandrayaan-2 ചെന്ന് പതിച്ച സ്ഥലത്തു നിന്നും ഏകദേശം 106 അകലെ Chandrayaan-3 വിക്രം ലാൻഡർ ലാൻഡ് ചെയ്യും. ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ് Chandrayaan-3 വിക്ഷേപിച്ചിരിക്കുന്നത്. ഈ മിഷൻ വിജയകരമായി പൂർത്തിയായാൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന 4 രാജ്യമായിരിക്കും ഇന്ത്യ. ഇത് ഒരു ചരിത്രം കുറിക്കുന്ന ദൗത്യമാകുമോ എന്നറിയാൻ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.